എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹനുമാൻ സ്വാമിയുടെ ജനനത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ് പറയുന്നത്. ഗണപതിയുടെ ജനനശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഉമാമഹേശ്വരന്മാർ വാനര രൂപികളായി വനത്തിൽ പ്രവേശിച്ചു. അവർ ആനന്ദത്തോടെ വൃക്ഷശിഖരങ്ങൾ ചാടിക്കടന്നും പഴുത്ത കൈകനികൾ ഭക്ഷിച്ചും കാട്ടരുവിയിലെ ജലം കുടിച്ചും ക്രീഡിച്ചും നാളുകൾ ചെലവഴിച്ചു. കുറേ നാളുകൾക്കു ശേഷം വാനരരൂപിയായ ഗൗരി ഗർഭിണിയായി. എന്നാൽ താൻ ഗർഭവതിയാണെന്ന വിവരം പാർവതിയെ സന്തോഷിപ്പിച്ചില്ല. വാനരാവസ്ഥയിൽ ഗർഭം ധരിച്ചതിനാൽ തൻ്റെ ശിശു വാനരൻ ആയിരിക്കുമെന്നതിനാലാണ് ദേവിക്ക് സന്തോഷം തോന്നാതിരുന്നത്. സർവലോകസുന്ദരിയും ഐശ്വര്യദായിനിയുമായ പാർവതി ഒരു കുരങ്ങൻ്റെ മാതാവാകാൻ ആഗ്രഹിച്ചില്ല. ദേവിയുടെ അപ്രസന്ന ഭാവത്തിൽ നിന്നും ശിവശങ്കരൻ കാര്യങ്ങൾ ഗ്രഹിച്ചു. ഭഗവാൻ തൻ്റെ യോഗശക്തിയാൽ പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു. അനന്തരം ദേവൻ വായു ഭഗവാനോട് കൽപ്പിച്ചു, അല്ലയോ വായുദേവ, എൻ്റെയും ഗൗരിയുടെയും വീര്യമാണ് ഈ ഗർഭസ്ഥ ശിശു. ഇവൻ്റെ മാതൃപദം അലങ്കരിക്കാൻ ദേവി താല്പര്യപ്പെടുന്നില്ല. ഇവനെ സംരക്ഷിക്കാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു. ദേവ, ഇത് അവിടുന്ന് എനിക്ക് നൽകിയ കൽപ്പനയല്ല, അനുഗ്രഹം തന്നെയാണ്. മഹാശ്രേഷ്ഠനായ ശിവശങ്കരൻ്റെയും ദേവി ഉമയുടെയും ശിശുവിനെ സംരക്ഷിക്കാൻ കഴിയുന്നതിൽ പരം മറ്റെന്തു ഭാഗ്യമാണ് എനിക്ക് വേണ്ടത്? ആനന്ദത്താൽ മതിമറന്ന വായു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ ഏറ്റുവാങ്ങി. വായു ഭഗവാൻ ആ ഗർഭസ്ഥ ശിശുവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു. കാലം കടന്നുപോയി, ഗർഭം പരിപക്വമായി തീർന്നു. അപ്പോൾ വായു ഭഗവാൻ ഒരു സംശയം തോന്നി. ഈ ഗർഭസ്ഥ ശിശുവിനെ ആരിലൂടെ ജനിക്കും? അക്കാലത്ത് കേസരി എന്ന വാനര രാജാവിൻ്റെ പത്നിയായ അഞ്ജന പുത്രലാഭാർത്ഥം തപസ് ചെയ്യുന്ന വിവരം വായു ഭഗവാൻ അറിഞ്ഞു. അദ്ദേഹം അഞ്ജനയ്ക്ക് മുന്നിൽ പ്രത്യക്ഷനായി പറഞ്ഞു, ഹേ അഞ്ജനെ, പുത്രലാഭാർത്ഥം നീ അനുഷ്ഠിക്കുന്ന തപസ് മതിയാക്കൂ. ഊഷരമായ നിന്റെ ഗർഭപാത്രത്തിനുള്ളിൽ ഞാനിതാ അതുല്യ പ്രഭയുള്ള ഒരു ശിശുവിനെ നിക്ഷേപിക്കുന്നു. അവന് വേണ്ടുന്ന പരിചര്യ ചെയ്ത് അവനെ ചുറ്റു നീ വാഴുക. അഞ്ജന ആനന്ദ സമുദ്രത്തിൽ ആറാടി. അവൾ ഇരു കൈകളും കൂപ്പി വായു ഭഗവാന് സ്തുതി പറഞ്ഞുകൊണ്ട് ആ ഗർഭം ഏറ്റുവാങ്ങി. വായു ഭഗവാൻ അഞ്ജനയെ അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷനായി. ദിനങ്ങൾ കടന്നുപോയി. അഞ്ജന സൂര്യ തേജസ്സിയും ബലവാനുമായ ഒരു പുത്രന് ജന്മം നൽകി. അവൻ്റെ ജന്മത്തിൽ പ്രപഞ്ചവാസികളെല്ലാം ആഹ്ലാദിച്ചു. വാനരരൂപിയായ ആ ശിശുവിൻ്റെ തേജസ് ആരുടെയും മനം മയക്കുന്നതായിരുന്നു. അഞ്ജനേയനായ ആ ശിശുവാണ് പിൽക്കാലത്ത് ഹനുമാൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നത്.